പ്രിയ വിദ്യാർത്ഥികളെ നമ്മുടെ 10 ആം ക്ലാസ്സിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ തുടർച്ചയായിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ തുടർച്ച ഡി ബ്ലോക്ക് എലമെന്റ്സ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് നാല് ബ്ലോക്കുകളായിട്ട് തിരിക്കുന്നു നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ അവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് ഇനി അതിന്റെ തുടർച്ച നമ്മൾ എസ് ബ്ലോക്കും ഇ ബ്ലോക്കും കഴിഞ്ഞു ബി ബ്ലോക്കിൽ എന്ന് പറയുമ്പോൾ എല്ലാ അവസ്ഥകളിലും വരുന്ന മൂലകങ്ങൾ ബി ബ്ലോക്കിലുണ്ട് ഗേഷ്യസ് സ്റ്റേറ്റിലുണ്ട് സോളിഡ് സ്റ്റേറ്റിലുണ്ട് ലിക്വിഡ് സ്റ്റേറ്റിലുണ്ട് അപ്പൊ ഈ മൂന്ന് അവസ്ഥകളിലും വരുന്ന മൂലകങ്ങൾ നമ്മുടെ ബി ബ്ലോക്കിലുണ്ട് ഡി ബ്ലോക്ക് എന്താണ് എന്താണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ സംക്രമണ ലോഹങ്ങൾ ട്രാൻസിഷൻ എന്ന വാക്കിന്റെ അർത്ഥമൊക്കെ പറഞ്ഞിരുന്നു ഗ്രാജുവൽ ചേഞ്ച് ഫ്രം മെറ്റൽസ് ടു നോൺ മെറ്റൽസ് ദി ഡി ബ്ലോക്ക് എലമെന്റ്സ് ഷോ എ ഗ്രാജുവൽ ചേഞ്ച് ഫ്രം മെറ്റൽസ് ടു നോൺ മെറ്റൽസ് അങ്ങനെയാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന വാക്കിന്റെ അർത്ഥം അപ്പം ദി ലാസ്റ്റ് ഇലക്ട്രോൺ എൻറേഴ്സ് ഇൻ ഡി സബ്സ്റ്റൻസ് ഡിക്ക് മൂന്ന് അഞ്ച് ഓർബിറ്റൽസ് ആണോ അഞ്ച് ഓർബിറ്റലുകളിൽ കൂടെ രണ്ട് ഇലക്ട്രോൺ വെച്ച് 10 ഇലക്ട്രോൺ ഡി 10 D1, D2, D3 up to D10 വരെയാണ് ഡി സബ്ഷനിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകൾ അപ്പൊ നമുക്ക് അടുത്തോട്ട് അവിടെ വരെ വരും നമുക്കറിയാമല്ലോ രണ്ടാമത്തെ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ 12 ഗ്രൂപ്പ് വരെയാണ് ഡി ബ്ലോക്കിന്റെ സ്ഥാനം 3 മുതൽ 12 വരെ എന്ന് പറയുമ്പോൾ 10 ഗ്രൂപ്പുകളുണ്ട് മനസ്സിലായല്ലോ അപ്പൊ അതിനകത്ത് നമ്മൾ തുടങ്ങുന്ന 21 സ്കാൻഡിയം മുതൽ 30 സിങ്ക് വരെയാണ് അറ്റോമി നമ്പർ 30 സിങ്ക് വരെയാണ് മനസ്സിലായല്ലോ അപ്പൊ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനം എന്ന് പറയുമ്പോൾ എസ് ബ്ലോക്കിനും ബി ബ്ലോക്കിനും മധ്യേ ദി ബി ബ്ലോക്ക് എലമെന്റ്സ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദി എസ് ബ്ലോക്ക് ആൻഡ് ദി ബി ബ്ലോക്ക് അപ്പൊ എസ് ബ്ലോക്കിനും ബി ബ്ലോക്കിനും മധ്യയാണ് ഡി ബ്ലോക്കിന്റെ സ്ഥാനം ഡി ബ്ലോക്ക് ദി ലാസ്റ്റ് ഇലക്ട്രോൺ ഗോസ് ടു ദി ഡി സബ്ഷൻ അപ്പൊ എവിടെ തുടങ്ങും 21 സ്കാൻഡിയം അപ്പൊ 21 to 30 ആണ് അത് ആ മൂലകങ്ങളെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം 21 മുതൽ 30 വരെ 21 സ്കാൻഡിയം 22 ടൈറ്റേനിയം 23 വനേഡിയം 24 ക്രോമിയം 25 മാംഗനീസ് 26 അയൺ 27 കൊബാൾട്ട് 28 നിക്കൽ 29 കോപ്പർ ആൻഡ് 30 സിങ്ക് അപ്പൊ ഈ ലോഹങ്ങളിൽ നമ്മുടെ ഡി സബ്ഷനിലാണ് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് അപ്പൊ ലാസ്റ്റ് നമ്മൾ എഴുതി വരുമ്പോൾ 21 എഴുതി നോക്കണം 21 സ്കാൻഡിയം 21 സ്കാൻഡിയം എന്ന് എഴുതും 1s2 2s2 2p6 3s2 3p6 18 6 4 10 12 6 18 21 വരണത് 3p6 കഴിഞ്ഞാൽ 4s2 20 പിന്നെ ലാസ്റ്റ് ഇലക്ട്രോൺ പിന്നത്തെ ഇലക്ട്രോൺ ആണ് ആ ഇലക്ട്രോൺ എങ്ങനെ വരും 4s കഴിഞ്ഞിട്ട് 3d ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഹാഫ് ബാർ തത്വം അനുസരിച്ച് ഹാഫ് ബാർ തത്വം അക്കോർഡിംഗ് ടു ഹാഫ് ബാർ പ്രിൻസിപ്പിൾ ദി ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ ദിസ് എലമെന്റ് ഗോസ് ടു 3d സബ്സ്റ്റൻസ് 3d1 തുടങ്ങി 3d1 തുടങ്ങി 3d2 3d3 അങ്ങനെ 3d10 വരെ അങ്ങനെ നീങ്ങി 22 നിങ്ങൾ ഇവിടെ ഒരു കാര്യം പഠിക്കണം 22 ടൈറ്റാനിയം ആണ് ടൈറ്റാനിയം നമ്മൾ എഴുതുമ്പോ ഇവിടെ വരെ ഇതിന് തൊട്ട് മുമ്പുള്ള ഈ 21 അറ്റോമിക് നമ്പർ 21 തൊട്ട് മുൻപുള്ള ഇനർട്ട് ഗ്യാസിന്റെ സിമ്പൽ ഉപയോഗിച്ച് എഴുതാനുള്ള പഠിക്കണം അപ്പൊ 21 തൊട്ട് മുമ്പുള്ള ഇനർട്ട് ഗ്യാസ് എന്ന് പറയുമ്പോൾ ഏതാണെന്ന് അറിയാം ഇനർട്ട് ഗ്യാസ് ഏതൊക്കെയാ അറ്റോമിക് നമ്പർ 2 വരുന്ന ഹീലിയം അറ്റോമിക് നമ്പർ 10 വരുന്ന നിയോൺ 18 വരുന്ന ആർഗൺ മനസ്സിലായി 36 വരുന്ന ക്രിപ്റ്റോൺ അങ്ങനെ അങ്ങോട്ട് പോകും അപ്പം ഈ 21 മുമ്പുള്ള ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്നത് ഏതാണ് 18 വരുന്ന ആർഗൺ ആണ് അപ്പൊ ഇതുവരെ ഇത് ഇത്രയും എഴുതുന്നതിന് പകരം നമ്മൾ 3p6 നോക്കണം 10 8 18 അറ്റോമിക് നമ്പർ 18 വരെ എഴുതുന്നതിന് പകരം നമ്മൾ
सिंबल उपयोग मनसुला इन गासीबल उपयोग अच्छा प्रत्येक श्रद्धि डी डी पत्म इलेक्ट्रोण अकोडेक्सीम इलेक्ट्रोण प्रसेंट इन अक्सीम इलेक्ट्रोण वो अब स्थिरताबिलिटी इलेक्ट्रोण इन षिफ्टी കാര്യം ഈ ഇലക്ട്രോൺ ലാസ്റ്റ് ഷെല്ലിലുള്ള ഈ ഫോറസ്റ്റിലെ ഈ ഇലക്ട്രോണുകൾക്കും തൊട്ടുള്ളിലെ 3d ഇലക്ട്രോണുകൾക്കും ഏകദേശം നിയർലി ഈക്വൽ എനർജി ആയിരിക്കും ഏകദേശം ഊർജ്ജ നില തുല്യമായിരിക്കും ഊർജ്ജ നില തുല്യമാകുന്ന ഫലമായിട്ട് ഈ ഇലക്ട്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കേണ്ടി വന്നാൽ പങ്കെടുക്കുകയും ചെയ്യും മനസ്സിലായോ അപ്പൊ ഈ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ തൊട്ടുള്ളിലുള്ള ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്ന സബ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെയും ഊർജ്ജ നിലയിൽ കാര്യമായ വ്യത്യാസമില്ല ഊർജ്ജ നില ഏകദേശം തുല്യമായിരിക്കും അതുകൊണ്ടവ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇത് ഈ ഫോറസ്റ്റിലുള്ള ഇലക്ട്രോണിനോടൊപ്പം 3ഡിയിലെ ഇലക്ട്രോണും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും അപ്പോൾ നമ്മൾ എങ്ങനെ പറയും ദി എനർജി ഡിഫറൻസ് ഇൻ ദി ലാസ്റ്റ് ഷെൽ ഇലക്ട്രോൺ ആൻഡ് ദി ഇന്നർ ഷെൽ ഇലക്ട്രോൺ ബി നിയർലി ഈക്വൽ ദെർഫോർ both the electrons to take part in chemical reaction because of this it is show different oxidation states adukonda adu vyathyastha oxidation avastha kaanikkum appo ee last shell ile electron inde urjithalayum inner shell ile electron inde urjithalayum nearly equal aanu adukonda adu ee rendu tharam electronukalum rasapravartanathil ore samayam pangedukkum angane pangedukkendu varumbol adu vyathyastha oxidation avastha kaanikkunu The energy difference in the last shell electron and the inner shell electron are nearly equal. Due to this, both the electrons to take part in chemical reaction. That is the reason. Now, I am going to report that the electron in 3d5 is half filled d orbital. Pagadi naranja. That is what we are saying. Pagadi naranja. So, purna mai naranja. So, aya d orbital level. स्थिरताबिलिटी मनसो बाकी शरीर रूलक्ट्रोण अरे
എന്ത് ചെയ്യുന്നു മൊത്തത്തിൽ ഇലക്ട്രോണിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നില്ല ഇവിടെ 4s2 3d4 തിരിച്ചെഴുതപ്പെടോ 4s1 3d5 ഇലക്ട്രോണിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നില്ല അതുകൊണ്ട് അറ്റോമിക് നമ്പറിൽ മാറ്റം വരുന്നില്ല അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് to attain stable configuration one of the 4s electron is shifted to the 3d substrate therefore the actual configuration of this element will 4s1 and 3d5 ഇതാണ് ഇതിന്റെ ആക്ച്വൽ കോൺഫിഗറേഷൻ നമ്മൾ ചോദിക്കും ക്രോമിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകത എന്താണ് ക്രോമിയത്തിലെ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ പ്രത്യേകതയാണ് ഇപ്പോൾ പറഞ്ഞു ഇൻഡി ഫോർ ക്രോമിയം ഇപ്പോ AR എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതാം 3s2 വരെ എഴുതാം AR 4s1 3d5 എന്ന് എഴുതേണ്ടി വരും കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ നേരത്തെ എഴുതേണ്ടി വരുന്നത് 4s2 3d4 എന്നാണ് പക്ഷേ ഹാഫ് ഫിൽഡ് ഓർ ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റൽ ഷോ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ദെർഫോർ ടു അറ്റൈൻ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഓഫ് ദി ഡി ഓർബിറ്റൽ The one of the 4s electron is shifted to 3d substrate. Therefore, the actual configuration of chromium is this 4s1 3d5. In this one, similarly, 29 copper Cu, 29 copper. We will write 1s2 2s2 2p6, 3s2 3p6. 4s2 3d9 ആവുമ്പോ 21 ഒൻപത് 3d യിൽ ഒൻപത് ഇലക്ട്രോൺ ഉണ്ട് പക്ഷെ ഒരെണ്ണം കൂടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ 19 ആവും ടു അറ്റൈൻ സ്റ്റേബിൾ കോൺഫിഗറേഷൻ മനസ്സിലായോ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകത എന്ത് ചോദിക്കാം മനസ്സിലായോ സിമിലാരിറ്റീസ് ഓഫ് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ ആൻഡ് ക്രോമിയം 24 ക്രോമിയം ആൻഡ് 29 കോപ്പർ അങ്ങനെ വരുമ്പോ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട് ഇതേ രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും മനസ്സിലായോ അപ്പൊ ഇതാണ് സംക്രമണ മൂലകങ്ങൾ ഇപ്പൊ പല സംക്രമണ മൂലകങ്ങളും കളേർഡ് കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാക്കുന്നത് നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു മോസ്റ്റ് ഓഫ് ദി ട്രാൻസിഷൻ മെറ്റൽസ് പ്രൊഡ്യൂസേഴ്സ് കളേർഡ് കോമ്പൗണ്ട്സ് അതിന്റെ കാരണം ആ കളറിന് നിറത്തിന് കാരണം അതിനകത്തുള്ള എന്തെന്ന് ഈ സംക്രമണ ലോഹത്തിന്റെ അയോണുകളാണ് ഇപ്പൊ ഇതിനകത്ത് സംക്രമണ ലോഹം ഇപ്പൊ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുക്കുമ്പോൾ അതിന്റെ ലോഹ അയോൺ ഏതാണ് മാംഗനീസ് അയോൺ മനസ്സിലായോ അതുപോലെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റിന് വയലറ്റ് കളറാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന് ഓറഞ്ച് കളറാണ് ആ ഓറഞ്ച് കളറിന് കാരണം അതിനകത്ത് ക്രോമിയം അയോൺ അതുപോലെ തന്നെ ഫെറിക് അയോൺ ഫെറസ് അയോൺ ഇപ്പൊ ഇരുമ്പിന് രണ്ട് തരം ലവണങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഇരുമ്പ് Fe2+ അയോൺ ആൻഡ് Fe3+ അയോൺ അപ്പൊ Fe2+ അയോണിനെ നമ്മൾ ഫെറസ് ലവണങ്ങൾ എന്ന് പറയും ഫെറസ് സാൾട്ട് Fe3+ അയോൺ ഉള്ള സംയുക്തങ്ങളെ നമ്മൾ ഫെറിക് എന്ന് പറയും അപ്പൊ ഫെറസ് ലവണങ്ങൾ ഫെറിക് ലവണങ്ങൾ Fe2+ അയോണിനെ നമ്മള് ഫെറസ് എന്ന് പറയും ഫെറസ് OUS Fe3+ അയോണിനെ നമ്മള് ഫെറിക് എന്ന് പറയും ഫെറിക് Fe RRIC ഫെറിക് ലവണങ്ങൾ എന്ന് പറയും അപ്പൊ ഇതൊക്കെ തന്നെ നിറമുള്ള ഇതിന് മഞ്ഞ നിറം ഇതിന് ഇളം പച്ച നിറമായിരിക്കും ഫെറസ് ഇതിന് മഞ്ഞ നിറമായിരിക്കും ഫെറസ് സാൾട്ടിന് ഇളം പച്ച നിറവും ഫെറിക്കിന് ഇളം മഞ്ഞ നിറവുമാണ് അപ്പൊ മോസ്റ്റ് ഓഫ് ദി ട്രാൻസിഷൻ മെറ്റൽസ് പ്രൊഡ്യൂസേഴ്സ് കളേർഡ് കോമ്പൗണ്ട്സ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ദി ട്രാൻസിഷൻ മെറ്റൽ അയോൺ അപ്പൊ ട്രാൻസിഷൻ മെറ്റൽ അയോൺ ഉള്ളത് കൊണ്ടാണ് മിക്ക ട്രാൻസിഷൻ മെറ്റൽസിന്റെ സംയുക്തങ്ങളിലും നിറങ്ങൾ കാണപ്പെടുന്നത് അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
Okay.